ഇനി വേണ്ട, ഡോക്ടർ യേശു എന്റെ ജീവനായിരുന്നു, ഇനി യേശാനത്ത് കാണില്ലല്ലേ. ഇതെന്റെ പ്രതിഷേധമാണ്. ഞാൻ എന്റെ കാര്യമല്ല, ഞാൻ ഡോക്ടർ സിറ്റിസനാണ്. എന്റെ പ്രതിഷേധമാണ്. ഇനി യേശാനത്ത് ഞാൻ കാണില്ല, ഇനി ഒരിക്കലും ഞാൻ കാണില്ല. നീതിയില്ലാത്തതാണ് യേശാനത്ത്. ഇനി ഞാൻ കാണില്ല, ഇനി കാണില്ല. ഞാൻ ഡോക്ടർ രജിത് കുമാറിനെ പുറത്താക്കിയത് നീതിയല്ലാതെ, അതെന്റെ സ്റ്റാഫാണ്, അവരറിയില്ല, അവരറിയില്ല. ഇനി കാണില്ല. ഡോക്ടർ രജിത് കുമാറിന്റെ കൈ അടിച്ചപ്പോ പോലും നീതിയില്ലാത്ത യേശുനാഥനെ ഇങ്ങനെ കാണിക്കാൻ പാടില്ല. ഇനി ഞാനും എന്റെ കുടുംബവും എന്റെ ഫാമിലി ഫുള്ളും യേശുനാഥനെ ഞങ്ങൾ റദ്ദി ചെയ്യുന്നു, ഞങ്ങൾ കട്ടാക്കുന്നു. ഇത് 100,000 രൂപ അല്ലെങ്കിൽ 1,50,000 രൂപ അതല്ല കാര്യമില്ല. വേണ്ട, എന്റെ മനസ്സിന് അത്രയ്ക്ക് ഡോക്ടർ രജിത് കുമാർ എന്റെ ചങ്കമാണ്, എന്റെ ചങ്കമാണ്. എന്താണെന്ന് കാണിച്ച യേശുനാഥൻ പോലും ഒരു സെൽഫി പോലും എടുക്കാതെ പോയത് എന്റെ അർത്ഥം എന്താണ്? സഹിക്കാൻ പറ്റില്ല. രേഷ്മാരാണ്, കൂതറയാണ്, കൂതറ കൂതറയാണ് അവർ. എന്റെ പ്രതിഷേധമാണ്, എനിക്കിതൊരു വിഷയമല്ല, എന്റെ പ്രതിഷേധമാണ്. ഇനി ഞാൻ കാണില്ല യേശുനാഥൻ, ന്യൂസ് കാണില്ല, ഒരു പ്രോഗ്രാം കാണില്ല. നമ്മുടെ സ്റ്റാഫാണ്, പക്ഷെ ഉപ്പ പറയുന്നതാണ്, ശ്രദ്ധിച്ചില്ല, സോറി. എന്റെ പ്രതിഷേധമാണ്, ആരും എന്നെ തിരുത്തരുത്, എന്നെ തിരുത്തരുത്. ഇക്ക എന്റെ പ്രതിഷേധമാണ്. പോട്ടെ, എന്റെ പ്രതിഷേധമാണ്. ഡോക്ടർ എജിത്തിനെ പുറത്താ ടി വി ഒന്നല്ല, ഒരു പത്തെണ്ണം ഞാൻ വായിക്കും. ഈ കാണിച്ചത് ലാലേട്ടനെ ഒന്ന് സഹിക്കാൻ വയ്യ. ഒരു മനുഷ്യന് ഇത്രത്തോളം ക്ഷമ ചോദിക്കുന്നത് ഒരു ലോകത്തില്ല. 3 തവണ നമ്മളോട് ചോദിച്ചു, അവളുടെ അച്ഛൻ വരെ ക്ഷണിച്ചു.